Hi guys, welcome to Study Point. ഇത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ സോളിഡ്സിന്റെ അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻക്ലൈൻ ടു വൺ പൊസിഷൻ സോളിഡ്സിന്റെ ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു രണ്ട് പ്രോബ്ലം കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലാവുന്നുണ്ട്, ഹെൽപ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും നിങ്ങൾ അറിയിക്കാം. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യനില് എ സ്ക്വയർ പ്രിസം ബേസ് സൈഡ് 30 mm, ഹൈറ്റ് 50 mm ഇസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഇൻ വി പി. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ വിത്ത് ഇറ്റ്സ് ആക്സിസ് ഇൻക്ലൈൻഡ് 30 degrees ടു വി പി. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, സോ അത് പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് അവരൊരു ഒബ്ജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയർ പ്രിസമാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, ആ ഒബ്ജക്റ്റ് വരയ്ക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബേസ് സൈഡ് 30 mm, ആക്സിസ് ഹൈറ്റ് 50 mm. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 50 mm. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട കാര്യം നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയണം. സോ അത് കണ്ട കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, റസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഇൻ വി പി. ഒരു ബേസ് എഡ്ജ് വി പിയിലാണ് റെസ്റ്റ് ചെയ്യണേന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം സിമ്പിൾ പൊസിഷൻ വരയ്ക്കണം. നമ്മൾ ഇൻക്ലിനേഷൻ നോക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത് സിമ്പിൾ പൊസിഷൻ ആണെന്ന് നമ്മൾ വരയ്ക്കാം. സോ ഈ ഒരു കാര്യം, അതായത് ഇൻക്ലൈൻ ടു വൺ പ്ലെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസും, അതായത് കെ ടി യു യൂണിവേഴ്സിറ്റി എക്സാമിന് വരെ മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻസ് ആയിരിക്കും വരും. ഓക്കെ, അതായത് രണ്ട് പ്ലെയിൻസിനും ഇൻക്ലിനേഷൻ എന്നുള്ള പ്രോബ്ലംസ് ആയിരിക്കും വരിക. സോ ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ നമ്മൾ ആദ്യം നോക്കേണ്ട കണ്ടീഷൻ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഇൻ വി പി ആണെന്ന് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ബേസ് എഡ്ജ് വി പിയിലാണെന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് നമുക്കറിയാം സ്ക്വയർ പ്രിസമാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ആ സ്ക്വയർ പ്രിസത്തിന്റെ ഒരു ബേസ് എഡ്ജ് വി പിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്ക്വയർ പ്രിസത്തിന് നമുക്കറിയാം 4 bases ആണ് ഉണ്ടായിരിക്കുക. ആ 4 bases വി പിയിൽ പ്ലേസ് ചെയ്തു എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഇതായിരുന്നു നമ്മുടെ സ്ക്വയർ പ്രിസം എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഈ സ്ക്വയർ പ്രിസത്തിന്റെ ഇതാണ് ബേസ് എഡ്ജ് വരുന്നതെന്ന് വിചാരിക്കും. സോ ഈ 4 bases വി പിയിൽ ഞാൻ പ്ലേസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്റെ ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു ബേസ് എഡ്ജ് വി പിയിലാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മൾ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാനായിട്ട് ഓൾ ദി 4 bases ആർ ഇൻ വി പി എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. 4 bases ഒരു സ്ക്വയർ പ്രിസത്തിന്റെ 4 bases വി പിയിലാണ് എന്ന് കൺസിഡർ ചെയ്യുക. സോ വി പിയിലാണെന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫ്രണ്ട് വ്യൂവിലാണ് ബേസ് ഷേപ്പ് നിങ്ങൾക്ക് വരാം. അതായത് സ്ക്വയർ വരെ എവിടെ നിന്നായിരിക്കും, ഫ്രണ്ട് വ്യൂ എന്നായിരിക്കും. സോ നമ്മൾ വരച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് വ്യൂ എന്നായിരിക്കും, ഫ്രണ്ട് വ്യൂ എന്നായിരിക്കും വരയ്ക്കേണ്ടി വരാം. ഓക്കെ, ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഒന്ന് ആ ഒരു പൊസിഷൻ നമ്മൾ ഇമാജിൻ ചെയ്യുക, അതായത് ഒരു ബേസ് എഡ്ജ് റെസ്റ്റിംഗ് ഇൻ വി പി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 4 bases വി പിയിൽ കൊണ്ടുവച്ചു. സോ ഒബ്ജക്റ്റ് വി പിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ് വരാം. സോ ഫ്രണ്ട് വ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസ് ഷേപ്പ് കാണാൻ പറ്റും. ബേസ് ഏത് ഫിഗറിലാണോ വരണേ, ഏത് വ്യൂവിലാണോ വരണേ, ആ വ്യൂ ആണ് ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. അതായത് ഫ്രണ്ട് വ്യൂ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് എക്സ്ട്രാ ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ഫ്രണ്ട് വ്യൂലാണ് ഇപ്പൊ നമുക്ക് സ്ക്വയർ വരിക. വി പിയിലാണ് കണ്ടീഷൻ പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് വ്യൂലാണ് സ്ക്വയർ വരയ്ക്കേണ്ടത് നമുക്ക് മനസ്സിലായി. സോ ഫ്രണ്ട് വ്യൂവിൽ സ്ക്വയർ വരയ്ക്കണം. സോ സ്ക്വയർ വരയ്ക്കും നമുക്കറിയാം, ഒന്നല്ലെങ്കിൽ നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാം. സോ നമ്മൾ എഗെയിൻ നമ്മുടെ കണ്ടീഷൻ നോക്കി, ബേസ് എഡ്ജ് എന്നാണ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു എഡ്ജ് ആണ് വി പിയിൽ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എഡ്ജ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു ലൈൻ ആണ് എന്റെ റൈറ്റ് സൈഡിൽ വരേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്തു, സ്ക്വയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നോക്കുക, റൈറ്റ് സൈഡിൽ ഇപ്പൊ ഞാനൊരു ലൈൻ ആണ് വരച്ചിരിക്കുന്നത്. അല്ലാതെ ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ മാറ്റി വരയ്ക്കാം. കോർണർ റെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും, 45 degrees വരയ്ക്കുക, അതായത് ഒരു ഡയമണ്ട് ഷേപ്പിൽ വരയ്ക്കുക, ഈക്വലി ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കുക. സോ ഇപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിൽ എന്തായിരിക്കും വരിക, നമുക്കൊരു കോർണർ ആയിരിക്കും വരിക.
Okay. So ee case-ilde nammal avada oru edge aanu varnirikkana. So njan edge right side-il keep cheythu varachu. Right side-il edge varna reethiyil njan square complete cheythu. Okay. Square-inte dimension namukku ariyam 30 aanu space. So 30 mm base-il njan square complete cheythu. Ningalku dimension cheyanu vachu kaniya ee side-ilkku dimension cheyyam. 30 mm side oru square nammal complete cheythu. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിനെ നെയിമിംഗ് ചെയ്യാം. ഓക്കെ, സോ നമുക്കറിയാം ഒരു സ്ക്വയർ പ്രിസത്തിന് ടോട്ടൽ 8 കോർണേഴ്സ് ആണ് വരിക. ഫ്രണ്ടിൽ ഇപ്പോൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 4 കോർണേഴ്സും ബാക്കിൽ 4 കോർണേഴ്സും. സ്ക്വയർ പ്രിസമാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, സോ നമുക്കറിയാം 8 നെയിമിങ്സ് ആണ് വരിക, എ ബി സി ഡി ഇ എഫ് ജി. ഓക്കെ, സോ നമ്മൾ അത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഫ്രണ്ട് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് മാർക്ക് ചെയ്തു. ഇനി ബാക്ക് സൈഡിലെ പോയിന്റ്സും കൂടി വേണം. സോ ഞാൻ ഇതിന് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഇ ഡാഷ് എഫ് ഡാഷ് ജി ഡാഷ് ആൻഡ് എച്ച് ഡാഷ്. ഓക്കെ, സോ ടോട്ടൽ ഞാൻ 8 പോയിന്റ്സ് 8 കോമേഴ്സും നെയിം ചെയ്തു. ഇതിൽ എ ബി സി ഡി ആണ് ഒബ്സർവറുടെ അടുത്ത് വരുന്ന പോയിന്റ്സ്. അതായത് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് എ ബി സി ഡി, ഇതാണ് ഇ എഫ് ജി എച്ച്, ബാക്കിലുള്ള കോർണേഴ്സ് ആണ് ഇ എഫ് ജി എച്ച്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാം നമ്മള് ആക്സിസ് വരയ്ക്കാനായിട്ട്. സോ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് ഡയഗ്രാംസ് ജോയിൻ ചെയ്ത് നമുക്ക് മിഡ് പോയിന്റ് ഐഡന്റിഫൈ ചെയ്യാം, അല്ലാന്ന് ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസുകൾ എടുത്തിട്ടും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോ നമ്മൾ കോർണേഴ്സ് വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ലൈൻസും എന്തായിരിക്കണം, തിൻ ലൈൻസ് ആയിരിക്കണം. കാരണം ഇതൊരു പ്രിസമാണ്, പ്രിസത്തിന് ലാറ്ററൽ സോറി സ്ലാന്റ് എഡ്ജസ് ഉണ്ടായിരിക്കില്ല. സോ നിങ്ങൾ സെന്റർ കണ്ടുപിടിക്കാൻ ഡയഗ്രണൽ വരയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ബട്ട് ആ രണ്ട് ലൈൻസും എന്തായിരിക്കണം, തിൻ ലൈൻസ് ആയിരിക്കണം. ഓക്കെ, ഞാൻ അവിടെ സെന്റർ ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്തു. സെന്റർ പോയിന്റ് നമുക്കറിയാം എന്തായിരിക്കും നെയിമിംഗ് വരിക, ആക്സിസിന്റെ നെയിമിംഗ് ആണ്. സോ ഒ ഡാഷ് കോമ പി ഡാഷ് സെന്റർ മാർക്ക് ചെയ്തു. ദെൻ ലൈനെ പ്രൊജക്ട് ചെയ്തു, ആക്സിസ് ലൈൻ ആണ്, ആക്സിസ് ലൈനെ പ്രൊജക്ട് ചെയ്തു. ഞാൻ വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത് എന്നറിയാം, വി പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വി പി ഡിസ്റ്റൻസ് സീറോ ആയിരിക്കണം ഓൾറെഡി. സോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വരച്ചത്. ഓക്കെ, എച്ച് പി ഡിസ്റ്റൻസ് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വരയ്ക്കും. ഇപ്പൊ 1 edges 20 mm എബോ എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ 20 എടുത്ത് വരയ്ക്കും, അല്ലെങ്കിൽ നമുക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് എടുത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, രണ്ട് വ്യൂസും നമ്മൾ എക്സ് വൈ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി റെസ്റ്റിംഗ് ഇൻ വി പി എന്ന് കൺസിഡർ ചെയ്തതുകൊണ്ട് ടോപ്പ് വ്യൂ എന്തായാലും നമുക്ക് എന്ത് വേണം, എക്സ് വൈ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിനുള്ള ലെങ്ത് അവർ പറഞ്ഞിട്ടുണ്ട് 50 ആണ് ആക്സിസ് ലെങ്ത് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ആക്സിസ് ലൈൻ വരച്ചു, 50 mm ആക്സിസ് ലൈൻ വരച്ചു. എല്ലാ പോയിന്റ്സിനെയും ഞാൻ പ്രൊജക്ട് ചെയ്തു. ഓക്കെ, നമ്മുടെ ടോപ്പ് വ്യൂ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, 50 mm ലെങ്ത്തിലുള്ള ഒരു റെക്ടാങ്കിൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു റെക്ടാങ്കിൾ ആയിട്ടായിരിക്കും തോന്നുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഇനി നമുക്ക് നെയിമിംഗ് കൊടുക്കണം. സോ നെയിമിംഗ് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇതാണ് ഒബ്സർവറുടെ ഫ്രണ്ട് സൈഡ് വരിക. സോ ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, എ ബി സി ഡി കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, എഫ് ജി എച്ച് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കുക, എയും ബിയും ഉണ്ട്. ടോപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ബി ആണ് നമുക്ക് ഫസ്റ്റ് കാണാം. സോ ഇവിടെ നമ്മൾ ബി കോമ എ എന്ന് എഴുതി. ഓക്കെ, ഇവിടെ നമുക്ക് സിയും ഡിയും ഉണ്ട്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ സി ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കാണാം. ഇപ്പൊ നമ്മളിവിടെ സി കോമ ഡി. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ജി കോമ എച്ചും, ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫ് കോമ ഇയും. അതായത് ആദ്യം കാണുന്ന പോയിന്റ്സ് ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പിൽ നിന്നാണ് നോക്കണേ. സോ ടോപ്പിലെ പോയിന്റ് ആയിരിക്കും ഫസ്റ്റ് കാണാം. ഫേസിന് പോയിന്റ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഫേസിന് എ ബി സി ഡിയും ബാക്ക് ഫേസിന് ഇ എഫ് ജി എച്ച് ആണ് നമ്മൾ നെയിമിംഗ് കൊടുത്തിരിക്കുന്നത്. സോ ഫ്രണ്ട് ഫേസിന് എ ബി സി ഡി കൊടുക്കുക, ബാക്ക് ഫേസിന് ഇ എഫ് ജി എച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഒയും പിയും കൊടുക്കണം. ഒ ആണ് ആദ്യത്തെ പോയിന്റ്. സോ ഒ ആൻഡ് പി. സോ നമ്മുടെ ഫസ്റ്റ് സിമ്പിൾ ഫിഗർ നമ്മൾ കംപ്ലീറ്റ് ആയി. അതായത് വി പിയില് റെസ്റ്റ് ചെയ്തിട്ടുള്ള ഫിഗറിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വരച്ചു. വി പിയിൽ റെസ്റ്റ് ചെയ്യിക്കാനുള്ള റീസൺ ഈ ഒരു കണ്ടീഷൻ അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ വി പിയിൽ റെസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഒരു എഡ്ജ് വി പിയിലാണ് എന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ വി പിയിൽ റെസ്റ്റ് ചെയ്യാൻ, ഫുൾ എഡ്ജും വി പിയിൽ റെസ്റ്റ് ചെയ്യാന്ന് കൺസിഡർ ചെയ്ത് നമ്മൾ ഫസ്റ്റ് സെറ്റ് ഫിഗർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് നോക്കാം, നെക്സ്റ്റ് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടും. ഓക്കെ, സോ ഇനി നോക്കാം. ആക്സസ് ഇൻക്ലൈൻ 30 degrees ടു വി പി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു എഡ്ജ് വി പിയിൽ ഉണ്ടായിരിക്കണം,
അത് കഴിഞ്ഞ് അതിന്റെ ആക്സിസ് ഒബ്ജക്റ്റിന്റെ ആക്സിസ് വി പിക്ക് 30 degree ആയിരിക്കണം. ഓക്കെ, സോ വി പിക്ക് 30 degree എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോപ്പ് വ്യൂലാണ് 30 degree വരേണ്ട. എച്ച് പിക്ക് ഉള്ള ഇൻക്ലിനേഷൻ ഫ്രണ്ട് വ്യൂലായിരിക്കും, വി പിക്ക് ഉള്ള ഇൻക്ലിനേഷൻ ടോപ്പ് വ്യൂലായിരിക്കും വരിക. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഫിഗറിനെയാണ് നെക്സ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ബി പിയിലുള്ള ഫിഗറിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു. സോ അവർ പറഞ്ഞിട്ടുള്ള കാര്യം നോക്കുക, 30 degree ഇൻക്ലൈൻ ചെയ്യണം. എന്തിനെ ഇൻക്ലൈൻ ചെയ്യണം? ആക്സിസിനെ 30 degree ഇൻക്ലൈൻ ചെയ്യണം. ഓക്കെ, സോ ഇപ്പൊ നമ്മളോട് ആക്സിസ് നോക്കാം. ആക്സിസ് നോക്കിയാൽ നമുക്കറിയാം ആക്സിസ് എക്സ് വൈ ലൈൻ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 degree ആണ്. ഓക്കെ, ആക്സിസ് ഇസ് നൗ പെർപെൻഡിക്കുലർ ടു വി പി. വി പിക്ക് 90 degree ആയിട്ടാണ് ഇപ്പൊ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്റ്റിൽ. ഓക്കെ, ഈ ഒരു ആംഗിൾ നമുക്ക് എത്രയ്ക്ക് മാറ്റണം? 30 degree ആക്കി നമുക്ക് മാറ്റി വരയ്ക്കണം. ഓക്കെ, സോ നമ്മൾ ആദ്യം തന്നെ ഒരു എഡ്ജ് എക്സ് വൈ ലൈനിൽ വരണം, കാരണം ഒരു എഡ്ജ് ഇൻ വി പി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ജി എച്ച് എന്ന് പറയുന്ന എഡ്ജിനെ ഞാൻ സെലക്ട് ചെയ്തു. ടിൽറ്റിംഗ് എഡ്ജ് എന്നാണ് നമ്മൾ അതിനെ പറയാ. ടിൽറ്റിംഗ് എഡ്ജ് ഞാൻ ജി എച്ച് ആയിട്ട് സെലക്ട് ചെയ്തു. ദെൻ ഞാൻ ജി എച്ചിനെ മാർക്ക് ചെയ്തു. ഓക്കെ, ജി കോമ എച്ച്, ഇതാണ് എന്റെ ടിൽറ്റിംഗ് എഡ്ജ്. ഇനി ഞാൻ ഈ ഒരു ഫിഗറിനെ ഇൻക്ലൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഫിഗറിനെ ഇൻക്ലൈൻ ചെയ്ത് ഈ ഒരു ആംഗിൾ 30 degree ആക്കാൻ പോവാണ്. സോ ഇപ്പൊ നോക്കുക, ആക്സിസ് 30 degree ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ബേസ് എക്സ് വൈ ലൈൻ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 - 30 = 60 ആയിരിക്കും. എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കും, കാരണം ഇത് പ്രിസമാണ്. സോ നമുക്ക് ഈ ഒരു ലൈൻ വേണമെങ്കിൽ 30 degree വരച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബേസ് 60 degree ലൈൻ വരച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, കാരണം ആക്സിസ് ലൈനും ഈ ഒരു എഡ്ജും പാരലൽ ആണ്. ഓക്കെ, സോ ജി എച്ച് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തു. സോ ജി എച്ച് ഇന്ന് ഈ ഒരു ലെങ്ത് 30 degree വരച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ബേസ് ലൈനിന് 60 degree വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്താലും ആക്സിസ് 30 degree തന്നെയായിരിക്കും. ഓക്കെ, സോ നമ്മൾ ആദ്യം ഞാൻ ബേസ് ലൈൻ ആണ് വരയ്ക്കുന്നത്. എല്ലാത്തിനും ഞാൻ കോമൺ പ്രൊസീജിയർ ആണ് ഫോളോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാൻ ബേസ് ലൈൻ വരയ്ക്കാൻ പോവാണ്. സോ ബേസ് ലൈൻ ആക്സിസ് 30 degree ആണ്. സോ ബേസ് എന്തായിരിക്കും? 60 degree ആയിരിക്കും. സോ ഞാൻ ബേസിന് 60 degree വരച്ചു. അതായത് ഈ ഒരു ലെങ്ത് ഈ ഫിഗറിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്യുമ്പോൾ ഈ ഒരു ആംഗിൾ മാത്രം മാറി 30 degree ആവണം. ഓക്കെ, സോ ഈ ഒരു ലെങ്ത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ അതേ നെയിമിംഗ് തന്നെ കൊടുത്തു, എഫ് കോമ ഇ. ഓക്കെ, ദെൻ സെന്ററിൽ പി മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു റെക്ടാംഗിളിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്യണം. സോ 90 degree ലൈൻസ് വരയ്ക്കാൻ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞാൻ ഈ ഫിഗറിനെ കോപ്പി ചെയ്യും. ഓക്കെ, നെയിമിങ്ങും അതേ സെയിം നെയിമിംഗ് തന്നെ, ബി കോമ എ ഒ ആൻഡ് സി കോമ ഡി, അതേ നെയിമിംഗ് തന്നെ നമ്മൾ കൊടുത്തു. ഈ ഒരു ഫിഗറിനെ അതുപോലെ തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. വ്യത്യാസം വന്നത് ഈ ഒരു ആംഗിൾ എന്തായിട്ട് മാറി? 30 degree ആയി. നേരത്തെ പ്രീവിയസ് കേസിൽ എന്തായിരുന്നു? അത് 90 degree ആയിരുന്നു. അത് മാറ്റി നമ്മൾ 30 degree ആക്കി മാറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ എനിക്ക് കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്താ ചെയ്യാം? ഓരോ പോയിന്റ്സിനെയും നമ്മൾ ടോപ്പിലേക്ക് പ്രൊജക്ട് ചെയ്യുക, ഈ പോയിന്റ്സിൽ നിന്ന് സൈഡിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുക, പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഞാൻ ആദ്യം എഫ് ഇ പ്രൊജക്ട് ചെയ്തു, എഫ് ഡാഷ് ഇ ഡാഷ് എക്സ്റ്റെൻഡ് ചെയ്തു, എഫ് ഡാഷ് ഇ ഡാഷ് മാർക്ക് ചെയ്തു. ഓക്കെ, ജി എച്ച് പ്രൊജക്ട് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക, ജി ഡാഷ് എച്ച് ഡാഷ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ്. ഓക്കെ, സോ നമ്മൾ 8 കോർണേഴ്സ് നമ്മളിപ്പോ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ആക്സിസ് പോയിന്റ്സ് പിയും ഒയും പ്രൊജക്ട് ചെയ്തു, ഒ ഡാഷ് ബി ഡാഷ് ഇൻ എക്സ്റ്റെൻഡ് ചെയ്തു, ഒ ഡാഷ് സോറി പി ഡാഷ് ആൻഡ് ഓ ഡാഷ് മാർക്ക് ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാ പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ജോയിൻ ചെയ്യാം. സോ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും, ഇൻവിസിബിൾ എഡ്ജസ് എന്തായിരിക്കും, വിസിബിൾ എഡ്ജസ് എന്തായിരിക്കും. ഔട്ടർ ലൈൻസ് എല്ലാം എന്തായിരിക്കും? വിസിബിൾ ആയിരിക്കും. പുറത്ത് ഏത് എഡ്ജുകൾ വന്നാലും വിസിബിൾ ആയിരിക്കും. സോ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ ഒരു ഫേസ്, അതായത് നമുക്ക് പ്രിസത്തിന്റെ ഫ്രണ്ട് ഫേസും ബാക്ക് ഫേസും നമുക്ക് അറിയാം. ഇപ്പൊ ഫ്രണ്ട് ഫേസിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിമിംഗ് അറിയാം എ ബി സി ഡി ആണ്. ബാക്ക് ഫേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇ എഫ് ജി എച്ച് ആണ്. ഓക്കെ, സോ നമുക്കറിയാം ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഓക്കെ, ഇവിടെയാണ് ഒബ്സർവറുടെ ഐ വര, ഇതാണ് ഫ്രണ്ട് സൈഡ് വര.
So front side ile നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ABCD എന്ന് പറയുന്ന ഫേസ് എന്തായാലും വിസിബിൾ ആയിരിക്കും. So നമുക്ക് ABCD നമുക്ക് തിക്ക് ആയിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കേ, ABCD ഞാൻ തിക്ക് ആയിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് EFGH ആണ് വരയ്ക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്നാണ് നോക്കണത്. EFGH എന്ന് പറയുമ്പോൾ നമുക്കറിയാം FE എന്തായാലും വിസിബിൾ ആയിരിക്കും. സോ ഓൾറെഡി FE എന്ന് പറയുന്ന ലൈൻ കഴിഞ്ഞിട്ട് പുറകോട്ട് വേറൊരു ലൈൻസും വരുന്നില്ല. സോ ഞാൻ FE ഞാൻ തിക്ക് ആയിട്ട് വരച്ചു. ഓക്കെ, GH എന്ന് പറയുന്ന FG എന്ന് പറയുന്ന ലൈൻ കഴിഞ്ഞിട്ട് വേറെ ലൈൻസ് ഒന്നും വരുന്നില്ല. സോ ഞാൻ FGയും തിക്ക് ആയിട്ട് വരച്ചു, FGയും തിക്ക് ആയിട്ട് വരച്ചു. EH എന്ന് പറയുന്ന ലൈൻ കഴിഞ്ഞിട്ട് EFGH E ആണ് നമ്മുടെ ബാക്ക് ഫേസ് വരിക. സോ GH എന്ന് പറയുന്ന ലൈൻ്റെ കേസ് എടുത്തു. GH എന്ന് പറയുന്ന ലൈൻ്റെ കേസ് കഴിഞ്ഞ് നോക്കുക, ഈ ലൈൻ കഴിഞ്ഞിട്ട് ഇവിടേക്കും പോയിന്റ്സ് വരുന്നുണ്ട്, ബാക്കിലോട്ടും പോയിന്റ്സ് വരുന്നുണ്ട്. അതായത് ജിയും എച്ചും ഉള്ളിലാണ്, ഉള്ളിൽ കിടക്കുന്ന പോയിന്റ്സ് ആണ്. ആ ലൈൻ എന്ന് പറയുന്നത് ഉള്ളിൽ കിടക്കുന്ന ലൈനാണ്. സോ അത് ഇൻവിസിബിളോ വിസിബിളോ ആയിരിക്കും. സോ ഞാൻ ഈ ഡയറക്ഷനിൽ നോക്കി, ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ GH എന്ന് പറയുന്ന ലൈൻ പോയിന്റ് കിടക്കുന്നത് ഇവിടെയാണ് കിടക്കുന്നത്. സോ അതെന്തായിരിക്കും? ഒബ്സർവറിന് ഇൻവിസിബിൾ ആയിരിക്കും. സോ ഈ ലൈൻസ് എന്തായിരിക്കും? ഡോട്ടഡ് ലൈൻ ആയിരിക്കും. സോ ആ ലൈൻ നമ്മൾ ഡോട്ടഡ് ലൈൻ ആക്കി. ഇയും എച്ചും തിക്ക് ലൈൻ ആയിരിക്കും. സോ തിക്ക് ലൈൻ വരച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ ബേസ് ആയിട്ടുള്ള എ ബി സി ഡി എന്ന് പറയുന്ന ഫേസും EFGH എന്ന് പറയുന്ന ഫേസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് വേണം? ലാറ്ററൽ എഡ്ജസ് വരയ്ക്കാം. സോ ഏതൊക്കെയാണ് ലാറ്ററൽ എഡ്ജസ് എന്ന് ആദ്യം നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലാറ്ററൽ എഡ്ജ് കിട്ടാം, അതായത് ബേസ് ഫിഗറിലേക്ക് പോവാം. എ ആണ് ഒരു ലാറ്ററൽ എഡ്ജ്, BF, CG and DH. AE, BF, CG and DH. ഇതാണ്, ഈ നാല് എഡ്ജുകളാണ് ലാറ്ററൽ എഡ്ജ് ആയിട്ടുള്ളത്. സോ AE എന്ന് പറയുന്ന എഡ്ജ് എടുത്തു. സോ നോക്കുക, Aയും Eയും, A and E. AE എന്ന് പറയുന്ന ലൈൻ കഴിഞ്ഞിട്ട് വേറെ ലൈൻസ് ഒന്നും വരുന്നില്ല. സോ ആ ലൈൻ എന്തായിരിക്കും? തിക്ക് ആയിരിക്കും, തിക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ദെൻ BF. സോ BF എന്ന് പറഞ്ഞ ലൈൻ കഴിഞ്ഞ് വേറെ ലൈൻസ് ഒന്നും വരുന്നില്ല. സോ നമ്മൾ BF എന്ന് പറയുന്ന ലൈനും തിക്ക് ആക്കി. Okay, then next is CG. Another line is CG and DH. ഈ രണ്ട് ലൈൻസിന് മുകളിൽ കൂടി ഓൾറെഡി ലൈൻസ് വരുന്നുണ്ട്. സോ അതെന്തായാലും എന്തായി? തിക്ക് ലൈൻസ് ആയി. സോ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ആക്സിസ് ലൈൻ എന്താക്ക? ചെയിൻ തിന്നാക്കി വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ നമുക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ നോക്കുക, ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ സിമ്പിൾ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യുക. സോ സിമ്പിൾ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള കണ്ടീഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. എഡ്ജ് ആണ് റെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് വരയ്ക്കുന്ന പോലെ നമ്മുടെ, അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ എഡ്ജ് കീപ്പ് ചെയ്ത് നമ്മൾ വരച്ചു. ദെൻ അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ ടോപ്പ് വ്യൂ ആണ് ഇൻക്ലൈൻ ചെയ്യേണ്ടത്, കാരണം 30° ടു VP ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ 30° ഇൻക്ലൈൻ ചെയ്യിപ്പിച്ചു. അതിനുശേഷം പ്രൊജക്ട് ചെയ്ത് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുമ്പോൾ വിസിബിൾ എഡ്ജും ഇൻവിസിബിൾ എഡ്ജും നോക്കി ജോയിൻ ചെയ്യും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമ്മൾ വേറൊരു എക്സാമ്പിൾ കൂടി നോക്കുകയാണ്. സോ ഇതിൽ നോക്കുക, എ ഹെക്സഗണൽ പിരമിഡ്. ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു ഹെക്സഗണൽ പിരമിഡാണ്. 25 mm ബേസും 60 mm ഹൈറ്റും. ഓക്കെ, ഇസ് റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ ഓൺ HP. ഒരു കോർണർ HP റെസ്റ്റ് ചെയ്യുന്നു. ആക്സസ് ഇൻക്ലൈൻ 30° ടു HP. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ അവർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം ഈ ഒരു കേസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് സിമ്പിൾ പൊസിഷൻ ആണ് വരയ്ക്കേണ്ടത്. സോ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാനായിട്ടുള്ള കണ്ടീഷൻ അവർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കോർണർ HP പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹെക്സഗണൽ പിരമിഡാണ് ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഹെക്സഗണൽ പിരമിഡാണ് ഒബ്ജക്റ്റ്. കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, പിരമിഡും പ്രിസവും വരയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മെയിൻ ആയിട്ട് ഒരു മിസ്റ്റേക്ക് വരുന്നത് അതാണ്, പിരമിഡും പ്രിസവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ. അതായത് വരയ്ക്കണ റെക്ടാംഗിൾ പെട്ടെന്ന് ട്രയാംഗിൾ ആയിട്ട് മാറും. ചിലപ്പോൾ നിങ്ങൾ ട്രയാംഗിൾ വരയ്ക്കേണ്ടടുത്ത് എന്തായിരിക്കും? റെക്ടാംഗിൾ ആയിരിക്കും വരയ്ക്കുക. സോ അത് ശ്രദ്ധിക്കുക, പിരമിഡിന്റെ കേസിൽ എന്തായിരിക്കും? ട്രയാംഗിൾ ആയിരിക്കും വരിക. പ്രിസത്തിന്റെ കേസിൽ എന്തായിരിക്കും? റെക്ടാംഗിൾ ആയിരിക്കും വരിക. ഓക്കെ, സോ പിരമിഡാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഹെക്സഗണൽ പിരമിഡാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് 6 കോർണേഴ്സ് ഉണ്ടായിരിക്കും ബേസിൽ. ദെൻ എപെക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റും ഉണ്ടായിരിക്കും. അതിന്റെ ബേസ് സൈഡും ആക്സിസ് ഹൈറ്റും ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ദെൻ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ, ഒരു കോർണർ HP റെസ്റ്റ് ചെയ്യണം. ഒരു ബേസ് കോർണർ HP റെസ്റ്റ് ചെയ്യണം. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കോർണർ ഒരു HP റെസ്റ്റ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. സോ ഹെക്സഗണൽ പിരമിഡിന് 6 ബേസ് കോർണേഴ്സ് ആണ് വരിക. സോ ഈ 6 ബേസ് കോർണേഴ്സും HP നിങ്ങൾ കൊണ്ടുവയ്ക്കുക. അതായത് ബേസ് HP നമ്മൾ വെച്ചു. സോ വെർട്ടിക്കലി സ്റ്റാൻഡിങ് പൊസിഷനിലായി.
സോ നമുക്കറിയാം ടോപ്പ് വ്യൂവിൽ നോക്കിയാലാണ് നമുക്ക് എന്ത് കിട്ടുക, ഹെക്സഗൺ കിട്ടുക. സോ നമുക്ക് ടോപ്പ് വ്യൂ ആണ് വരച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ മനസ്സിലാക്കാം. ഒരു കോർണർ എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യണമെന്ന് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. സോ നമ്മൾ ആറ് കോർണേഴ്സിനെയും എച്ച് പിയിൽ കൊണ്ടുവച്ചു. ആറ് കോർണേഴ്സിനെയും എച്ച് പിയിൽ കൊണ്ടുവയ്ക്കാന്ന് വെച്ചാൽ എന്താ മീനിങ്? ബേസ് എച്ച് പിയില് റെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, വെർട്ടിക്കലി സ്റ്റാൻഡിങ് പൊസിഷനിലായി. സോ ഏത് വ്യൂവിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് മനസ്സിലായി. അതായത് ബേസ് ഏത് വ്യൂവിലാണ് വരണേ, ആ വ്യൂ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ ടോപ്പ് വ്യൂവിലാണ് ബേസ് ഷേപ്പ് ആയിട്ടുള്ള ഹെക്സഗൺ നിങ്ങൾക്ക് കിട്ടുക. സോ നമ്മൾ ഏത് വ്യൂ വരയ്ക്കണം, ഹെക്സഗൺ വരച്ച് സ്റ്റാർട്ട് ചെയ്യണം. സോ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എക്സ് വൈ ലൈൻ വരയ്ക്കുക. റെഫറൻസ് ആക്സിസ് നമ്മൾ വരച്ചു, എക്സ് വൈ ലൈൻ വരച്ചു. ഇനി ടോപ്പ് വ്യൂ എപ്പോഴും എവിടെയായിരിക്കും, എക്സ് വൈ ലൈൻ്റെ അടിയിലായിരിക്കും, കാരണം നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് യൂസ് ചെയ്യണേ. ഫ്രണ്ട് വ്യൂ എബോവിലായിരിക്കും. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എക്സ് വൈ ലൈൻ്റെ അടിയില് ഹെക്സഗൺ വരച്ച് സ്റ്റാർട്ട് ചെയ്യണം. സോ ഇനി നമ്മൾ നോക്കേണ്ടത് ഹെക്സഗൺ നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം, ഒന്ന് കോർണർ വരുന്ന രീതിയിലും രണ്ട് എഡ്ജ് വരുന്ന രീതിയിലും വരയ്ക്കാം. സോ ഇവിടെ ആയിരിക്കും നോക്കുക നിങ്ങൾ, കോർണർ ഓൺ എച്ച് പി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് വേണം, നമ്മുടെ റൈറ്റ് സൈഡില് ഒരു പോയിന്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഹെക്സഗൺ വരച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ എഡ്ജ് പാരലൽ ആക്കി വരച്ചു. ഓക്കെ, സോ എന്റെ റൈറ്റ് സൈഡിൽ ഇപ്പോ എനിക്ക് വന്നിരിക്കേണ്ടത് എന്താണ്, ഒരു കോർണറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞ് എന്നെ നോക്കുക, ഇങ്ങനെയാണ് നമ്മൾ വരച്ചിരുന്നതെങ്കിൽ എഡ്ജ് ആയിരിക്കും എന്റെ റൈറ്റ് സൈഡിൽ വരിക. സോ ഈ ഒരു ഡിഫറൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ലൈൻസിന്റെ പോലെ അത്ര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും സോളിഡ്സിൽ വരല്ല. ഇതുപോലെയുള്ള പ്രോബ്ലംസ് ആണ് മാക്സിമം സോളിഡ്സിൽ നമുക്ക് കാണാൻ കിട്ടുക. ഓക്കെ, സോ എപ്പോഴും എന്തായിരിക്കുക, എഡ്ജ് ആണ് വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എഡ്ജ് റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിലും, കോർണർ ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിലും നമ്മൾ വരച്ചു. ഓക്കെ, ഇനി പിരമിഡ് ആണ് എന്റെ ഒബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സ്ലാന്റ് എഡ്ജസ് വരയ്ക്കാം. സോ ഞാൻ സ്ലാന്റ് എഡ്ജസ് ജോയിൻ ചെയ്തു. തിക്ക് ആയിട്ട് തന്നെ നിങ്ങൾ സ്ലാന്റ് എഡ്ജസ് വരയ്ക്കാം. പിരമിഡ് ആയതുകൊണ്ട് സ്ലാന്റ് എഡ്ജസ് വരച്ചു. ഇനി നമുക്ക് നെയിമിംഗ് കൊടുക്കണം. സോ നമുക്ക് ബേസിൽ ആറ് കോർണേഴ്സ് ആണ് വരിക, എ ബി സി ഡി E and F. ഇനി സെന്റർ പോയിന്റ് O, P. Apex ന് ഒയും ദെൻ ബോട്ടം പോയിന്റിന് പി യും ആക്സിസ്. ഓക്കെ, ഇനി നമ്മൾ ആക്സിസിനെ പ്രൊജക്ട് ചെയ്തു. ദെൻ എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ ഞാൻ ടോപ്പ് വ്യൂ ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്ത് വരച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആക്സിസ് ഹൈറ്റ് നമുക്കറിയാം 60 ആണ്. സോ 60 ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ എല്ലാ കോർണേഴ്സിനെയും നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു. എ എന്ന് പറയുന്ന കോർണറിനെ പ്രൊജക്ട് ചെയ്തു, ബി സി ഡി ഇന്നും എഫ് ഇന്നും രണ്ട് സ്റ്റാർട്ടിങ്സ് കൊടുക്കുക. കാരണം നമ്മൾ റെഗുലർ ഹെക്സഗൺ ആണ് വരയ്ക്കണേ. സോ ഇന്ന് ഞാൻ ഒരു ലൈൻ വരച്ചാൽ അത് സിയിൽ കൂടെ പാസ് ചെയ്യും, എഫ് ഇന്ന് ഒരു ലൈൻ വരച്ചാൽ അത് ബിയിൽ കൂടെ പാസ് ചെയ്യും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടെ എന്തായാലും പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ വരച്ച ഹെക്സഗൺ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, റെഗുലർ ആയിട്ടുള്ള ഫിഗർ, അതായത് എഡ്ജുകൾ എല്ലാം സെയിം ലെങ്തുകളായിരിക്കും, ആംഗിൾസ് എല്ലാം സെയിം ആംഗിളും ആയിരിക്കും. ഓക്കെ, ഹെക്സഗൺ ബേസിൽ 120 ആയിരിക്കും ഇന്റേണൽ ആംഗിൾ വരിക, എഡ്ജ് ലെങ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ലെങ്ത്തും ആയിരിക്കും. സോ ഈ രണ്ട് പോയിന്റ്സിന് കൂടിയും സെയിം ആയിട്ട് തന്നെ പാസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ എല്ലാ കോർണേഴ്സിനെയും പ്രൊജക്ട് ചെയ്തു. ഇനി നമുക്ക് എപ്പെക്സിലേക്ക് ജോയിൻ ചെയ്യാം, കാരണം സ്ലാന്റ് എഡ്ജസ് ആണ് പിരമിഡിന്റെ കേസിൽ വരിക. സോ ഞാൻ സ്ലാന്റ് എഡ്ജസ് ജോയിൻ ചെയ്ത് ഞാൻ ബേസ് ലൈൻ തിക്കായിട്ട് വരച്ചു. പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ ബേസ് ലൈൻ തിക്കായിട്ട് വരയ്ക്കാൻ, അത് ബേസ് ആണ്. സോ ബേസ് ലൈൻ എപ്പോഴും തിക്കായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് നെയിമിംഗ് ചെയ്യാം. എ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ വരിക, ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് എ ഡാഷ്. ബിയും എഫും സെയിം പോയിന്റിലാണ് വരിക. ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ സൈഡ് ആയിരിക്കും. സോ അതുകൊണ്ട് എഫ് ആണ് നമുക്ക് ഫസ്റ്റ് കാണാം. സോ ഇവിടെ എന്തായിരിക്കും, എഫ് ഡാഷ് കോമ ബി ഡാഷ്. ഇവിടെ എന്തായിരിക്കും അപ്പോ ഇ ഡാഷ് കോമ സി ഡാഷ്. ഫസ്റ്റ് കാണുന്ന പോയിന്റ് ഈ പോയിന്റ് ആയിരിക്കും, ഇ ഡാഷ് കോമ സി ഡാഷ്, ഡി ഡാഷ് സെന്ററിൽ, പി ഡാഷ് ടോപ്പിൽ, ഓ ഡാഷ്. ഫ്രണ്ട് വ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ, അതായത് നമ്മുടെ സിമ്പിൾ പൊസിഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് അടുത്ത് നമുക്ക് ഇൻക്ലിനേഷൻ നോക്കാം. സോ ഇൻക്ലിനേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് ആക്സിസ് ഇൻക്ലൈൻ 30 degrees ടു എച്ച് പി. എച്ച് പിക്കാണ് ഇൻക്ലിനേഷൻ. സോ ഫ്രണ്ട് വ്യൂ ആണ് ഇൻക്ലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഫ്രണ്ട് വ്യൂ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ആ ഫ്രണ്ട് വ്യൂന്റെ കേസ് നോക്കുക, 30 degrees ഇൻക്ലൈൻഡ് ആക്കണം എന്നാണ് ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിരിക്കുന്നത്.
So 30 degree enthi inclined aakkanam? Axis ne 30 degree inclined aakkanam. Question ile oru parayunnathu axis 30 degree inclined aakkanam ennu parayunnirikkunnu. So avada nokka, ippo nammude axis 90 degree aanu. XY line ayithe 90 degree aanu. So aa angle namukku ethra aakkanam? 30 degree aakkanam. Okay, so again nammude cheyyanulla pole thanne namukku copy cheyyanam. Okay, so namukku aadhyam enthu cheyyanam? Oru corner HP il aayirikkanam ennu oru question il parayunnittundu. So nammal oru corner ne tilting corner aayithe select cheyyanam. So njan ivide D ennu parayana point ne. D dash. Okay. D dash എന്ന് പറയുന്ന പോയിന്റിനെ ഞാൻ ടിൽറ്റിംഗ് കോർണർ ആയിട്ട് ചൂസ് ചെയ്തു. D dashനെ ഞാൻ ഈ ഒരു പോയിന്റിൽ ഞാൻ ടിൽറ്റിംഗ് കോർണർ ആയിട്ട് ചൂസ് ചെയ്തു മാർക്ക് ചെയ്തു. ഇനി എനിക്കറിയാം ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കണ്ടേ. അപ്പോൾ ബേസ് എന്തായിരിക്കും? 30 - 90 ആയിരിക്കും. അപ്പോൾ അതായത് 60 ആയിരിക്കും. സോ ഞാൻ ബേസ് ലെങ്ത് മെഷർ ചെയ്യും. അതായത് ഈ പോയിന്റ് തൊട്ട് ഡി ഡാഷ് തൊട്ട് എ ഡാഷ് വരെയുള്ള ലെങ്ത്, അതാണ് ബേസ് ലെങ്ത്. ആ ലെങ്ത് എത്രയാണ് ഞാൻ മെഷർ ചെയ്യും. മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലെങ്ത് കിട്ടി. ആ ലെങ്ത്തിനെ അതുപോലെ ഈ ഫിഗറിനെ അതുപോലെ തന്നെ കോപ്പി ചെയ്യണം. ആംഗിൾ മാത്രമാണ് വ്യത്യാസം വരുന്നത്. സോ ഡി ഡാഷ് നമ്മൾ മാർക്ക് ചെയ്തു. ആ ഡി ഡാഷിനെ ഞാൻ ഇവിടെ ടിൽറ്റിംഗ് കോർണർ ആയിട്ട് സെലക്ട് ചെയ്തു. ഈ ഒരു ലൈനിനെ ഞാൻ 60 ഡിഗ്രിയിൽ കംപ്ലീറ്റ് ചെയ്തു. അതായത് ആക്സിസ് ആണ് 30 പറഞ്ഞിരിക്കുന്നത്. സോ ബേസ് എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. സോ ഞാൻ ബേസിനെ 60 ഡിഗ്രിയിൽ വരച്ചു. ഓക്കെ, സോ അടുത്ത പോയിന്റ് ഇവിടുത്തെ എ ഡാഷ്. ഇതേ പോയിന്റ്സുകൾ ഇവിടേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. നിങ്ങൾ കോമ്പസോ അല്ലെങ്കിൽ ഡിവൈഡറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ ഓരോ ലെങ്ത്തുകളും ഇവിടേക്ക് നിങ്ങൾ മാർക്ക് ചെയ്യാം. ഓക്കെ, അതേ നെയിമിംഗ് തന്നെ കൊടുക്കുക. ഇ ഡാഷ്, സി ഡാഷ്, പി ഡാഷ്, എഫ് ഡാഷ്, കോമ ബി ഡാഷ്, അതുപോലെ തന്നെ നെയിമിംഗ് കൊടുക്കുക. ഒരു മാറ്റവും ഇല്ല. ഈ ഫിഗറിന് അങ്ങനെ തന്നെ നിങ്ങൾ കോപ്പി അടിച്ചു വരിക. ഓക്കെ, ആംഗിൾ മാത്രം മാറ്റി നമ്മൾ. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ട്രയാംഗിളിൽ കോപ്പി ചെയ്യാം. ട്രയാംഗിളിൽ കോപ്പി ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എടുത്ത് ഈ ഒരു ഹൈറ്റ് നമുക്കറിയാം 60 ആണെന്ന് അറിയാം. ആ 60 മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അല്ല, അത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നവർ ഡി ഡാഷിൽ നിന്ന് ഒ ഡാഷ് വരെയുള്ള ലെങ്ത് നേരെ കോമ്പസിൽ എടുക്കുക. ഡി ഡാഷിൽ നിന്ന് ഒ ഡാഷ് ഒരു ആർക്ക് വരയ്ക്കുക. ദെൻ എ ഡാഷിൽ നിന്ന് ഒ ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ്, ഇത് രണ്ട് സെയിം ഡിസ്റ്റൻസുകളായിരിക്കും. ആ ഡിസ്റ്റൻസ് എടുക്കുക. ആ ഡിസ്റ്റൻസ് എടുത്തിട്ട് എ ഡാഷിൽ നിന്ന് ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒ ഡാഷ് എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. അതായത് ഒരു ട്രയാംഗിൾ എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത്, അതുപോലെ രണ്ട് ആർക്ക് വരച്ച് നമ്മൾ ട്രയാംഗിൾ കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുത്തെ ക്ലയൻസ് കംപ്ലീറ്റ് ചെയ്യാം. ആക്സിസും വരച്ചു. ഓക്കെ, ഈ ഒരു ഫിഗറിനെ അതുപോലെ തന്നെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. വ്യത്യാസം ഈ ഒരു ആംഗിൾ എത്രയായി? 30 ഡിഗ്രി ആയി. ആക്സിസ് 30 ഡിഗ്രി, അതുകൊണ്ട് നമ്മൾ ബേസ് 60 ആക്കിയിട്ടാണ് വരച്ചത്. ഓക്കെ, ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ടോപ്പ് വ്യൂ ഐഡന്റിഫൈ ചെയ്യണം. സോ ടോപ്പ് വ്യൂ ടാർഗറ്റ് എന്ത് ചെയ്യുക? അടിയിലേക്ക് പ്രൊജക്ട് ചെയ്ത് സൈഡിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്ത് ജോയിൻ ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഓരോ പോയിന്റ്സിനെയും അടിയിലേക്ക് പ്രൊജക്ട് ചെയ്തു. എ ഡാഷ് എ, എ എന്നുള്ള ലൈൻ എ, എഫ് ഡാഷ് ബി ഡാഷ് ബി, എഫ്, എഫ് എന്നുള്ള ലൈനും എഫ് ഡാഷ് എന്നുള്ള ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് സി and E, D, O dash, O, then P. Okay, so നമ്മൾ ആറും രണ്ടും എട്ട് പോയിന്റ്സ് നമുക്ക് കിട്ടി. ആറ് ബേസ് പോയിന്റ്സും എപെക്സും പിന്നെ പി എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റ്സുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ഇത് ജോയിൻ ചെയ്യണം. സോ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻവിസിബിളും വിസിബിളും ആയിട്ട് അഡ്ജസ്റ്റ് ആയിരിക്കും. സോ നമുക്ക് ആദ്യം ബേസ് ജോയിൻ ചെയ്യാം. ബേസ് നമ്മൾ എന്താ കൊടുത്തിരിക്കണേ? എ ബി സി ഡി ഇ എഫ് ആണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുക, എ ബി എന്ന് പറഞ്ഞ ലൈൻ എടുത്തു ഞാൻ. ഓക്കെ, സോ എ ബി എന്ന് പറഞ്ഞ ലൈൻ കഴിഞ്ഞിട്ട് വേറെ ലൈൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ അതെന്തായിരിക്കും? തിക്കായിരിക്കും. തിക്കായിട്ട് ജോയിൻ ചെയ്യും. ബി സി എന്ന് പറഞ്ഞ ലൈൻ എടുത്തു. ബി സി എന്ന് പറഞ്ഞ ലൈൻ കഴിഞ്ഞ് വേറെ ലൈൻസ് ഒന്നും വരുന്നില്ല. സോ ഞാൻ ബി സി തിക്കായിട്ട് വരച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക, സി ഡി എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കണം. സോ സി ഡി എന്ന് പറഞ്ഞ ലൈൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സി ഡി എന്ന് പറഞ്ഞ ലൈൻ കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഓയും വരുന്നുണ്ട്, ഇവിടേക്കും കുറെ പോയിന്റ്സ് വരുന്നുണ്ട്. സോ നമുക്കറിയാം സി ഡി എന്ന് പറഞ്ഞ ലൈൻ ഉള്ളിലായിരിക്കും വരിക. സോ അത് ഇൻവിസിബിളോ വിസിബിളോ ആയിരിക്കാം. സോ നമ്മൾ ഇവിടെ നിന്ന് നോക്കാം. ഓക്കെ, അതായത് ഐ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് വരിക. ഇവിടെ നമ്മൾ നോക്കി. സോ സി ഡാഷ് ഡി ഡാഷ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ഭാഗത്ത് ഒന്നല്ല വന്നിരിക്കുന്നത്, ഇവിടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതെന്തായിരിക്കും? ഇൻവിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ
ഒബ്സർവറുടെ അടുത്ത് കിടക്കുന്ന പോയിന്റ്സ് മാത്രം ഈ ഒരു ഭാഗത്ത് കിടക്കുന്ന പോയിന്റ്സ് മാത്രം തിക്കാക്കിയാൽ മതി. ഇവിടെയാണ് കിടക്കുന്നത്, എവിടെയാണ് കിടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നുള്ള ഡോട്ടഡ് ആയിട്ട് വരയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ഡി ഇ നോക്കണം. ഇതേപോലെ തന്നെ നോക്കി ഡിയും ഇയും ഇവിടെയാണ് കിടക്കുന്നത്, സോ അതെന്തായിരിക്കും? ഇൻവിസിബിൾ ആയിരിക്കും. സോ നമ്മൾ ഡോട്ടഡ് ലൈൻ വരച്ചു. ഓക്കെ, ഇനി ഇയും എഫും വരയ്ക്കണം. സോ ഇ എഫും കഴിഞ്ഞിട്ട് വേറെ ലൈൻസ് ഒന്നും വരുന്നില്ല, സോ അത് എക്സ്ട്രീം എഡ്ജ് ആണ്. സോ നമ്മൾ എന്ത് വരച്ചു? തിക്കായിട്ട് വരച്ചു. എയും എഫും അതുപോലെ തന്നെ നമ്മൾ തിക്കായിട്ട് വരച്ചു. സോ നമ്മുടെ ബേസ് ലൈൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? സ്ലാന്റ് എഡ്ജസ് ആണ്. സോ സ്ലാന്റ് എഡ്ജസ് എങ്ങനെയൊക്കെയാ വരാൻ നമുക്ക് നോക്കാം. ടോപ്പ് വ്യൂ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എയോ ബിയോ സിയോ ഡിയോ ഇയോ എഫോ. ഇതാണ് നമ്മുടെ ആറ് സ്ലാന്റ് എഡ്ജസ്. സോ നമുക്ക് സ്ലാന്റ് എഡ്ജസ് ജോയിൻ ചെയ്യണം. സോ ആദ്യത്തെ കേസ് എയോ ഇടുക. സോ എയോ എടുത്ത് നോക്കുക, എയോ ഉള്ളിൽ കൂടെ പോകുന്ന ലൈനാണ്. മുകളിലും അടിയിലും വേറെ ലൈൻസ് വരുന്നുണ്ട്. സോ ഞാൻ ഇവിടെ നിന്ന് നോക്കി, ഇവിടെ നോക്കുമ്പോൾ എ ഡാഷ് ഒ ഡാഷ് ഒബ്സർവറുടെ നേരെ അടിയിൽ വരുന്നതാണ്. ഓക്കെ, സോ എയോ എന്തായിരിക്കും? തിക്കായിരിക്കും. സോ ഞാൻ എയോ തിക്കായിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ബി ഒ നോക്കാം. ഓക്കെ, സോ ബിയും ഒയും വേറെ പോയിന്റ്സ് വരുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കാം ബി ഒ ഒബ്സർവറുടെ അതേ ലൈനിൽ വരുന്ന തന്നെയാണ് ബി ഒയും. സോ ഞാൻ ബി ഒ തിക്കായിട്ട് വരച്ചു. ഓക്കെ, സി ഒ നോക്കാം. സി ഒ കഴിഞ്ഞിട്ട് ഇവിടേക്ക് ലൈൻസ് ഒന്നും വരുന്നില്ല, ഇല്ലല്ലോ, പുറത്തേക്ക് ലൈൻസ് ഒന്നും വരുന്നില്ല, വേറെ പോയിന്റ്സുകളൊന്നും വരുന്നില്ല. സോ എക്സ്ട്രീം ആയിട്ടുള്ള എൻഡ് ആണ് സി ഒ എന്ന് പറയുന്ന ലൈൻ. സോ നമ്മൾ സി ഒ തിക്കായിട്ട് വരച്ചു. ഓക്കെ, ഇനി ഡി ഒ നോക്കാം. ഓക്കെ, സോ ഡി ഒ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നോക്കുക, ഡിയും ഒയും എന്തായിരിക്കും? ഇൻവിസിബിൾ ആയിരിക്കും. ഓക്കെ, ഡി ഡാഷ് ഒ ഡാഷ് ഇവിടെ നിന്നാണ് നോക്കുന്നത്, ഡി ഡാഷ് ഒ ഡാഷ് അടിയിലാണ് കിടക്കുന്നത്. സോ അത് ഇൻവിസിബിൾ ആയിരിക്കും. സോ ബട്ട് ഇവിടെ എ ഒ എന്ന് പറയുന്ന ലൈൻ ഓൾറെഡി തിക്കാണ്. ഓക്കെ, സോ എ ഒ ഡി ഒയിൽ കൂടെയാണ് പാസ് ചെയ്യുക. ഹയർ പ്രയോറിറ്റി തിക്ക് ലൈൻ ആയതുകൊണ്ട് ഈ ലൈൻ എന്തായിരിക്കും? തിക്ക് ലൈൻ തന്നെയായിരിക്കും. ഡി ഒ ഇൻവിസിബിൾ ആണ്, അതായത് ഇവിടെ ഡോട്ടർ ലൈൻ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ബട്ട് എ ഒ എന്ന് പറയുന്ന ലൈൻ വിസിബിൾ ആയതുകൊണ്ട് അതിന്റെ മുകളിൽ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ടും ഈ ലൈൻ എന്തായിരിക്കും? തിക്ക് ആയിരിക്കും. തിക്ക് ലൈൻ ആണ് ഇപ്പോഴും ഹയർ പ്രയോറിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇ ഒ നോക്കാം. മുകളിൽ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക്, ഇ ഒ കഴിഞ്ഞിട്ട് വേറെ ലൈൻസ് ഒന്നും വരുന്നില്ല. സോ ഞാൻ ഇ ഒ ഞാൻ തിക്കായിട്ട് വരച്ചു. ഓക്കെ, ഇ ഒ തിക്കായിട്ട് വരച്ചു. ദെൻ എഫ് ഒ നോക്കണം. നോക്കുക, എഫ് ഒയും ഒബ്സർവറുടെ ഐഡ അവിടെ തന്നെയാണ് കിടക്കുന്നത്. സോ ഇത് നമ്മൾ തിക്കായിട്ട് വരച്ച് കംപ്ലീറ്റ്. ഓക്കെ, ഇത് നമ്മുടെ ആക്സിസ് ലൈൻ വരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം എ ഒ എന്ന് പറയുന്ന എഡ്ജ് തിക്ക് ലൈൻ ഇതിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻവിസിബിളും വിസിബിൾ ആയിട്ടുള്ള എഡ്ജ് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങളുടെ ഐ ലെവലിൽ നോക്കി ഓപ്പോസിറ്റ് കിടക്കുന്ന ലൈൻസ് ഡോട്ടർ ലൈൻസ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, എക്സ്ട്രീം ലൈൻസ് ഒരിക്കലും ഡോട്ടർ ലൈൻസ് ആയിരിക്കില്ല. ഓക്കെ, ഒരിക്കലും നമ്മൾ ഈ ഒരു ലൈൻ, ഇപ്പൊ സി ഒ എന്ന് പറയുന്ന ലൈൻ ഒരിക്കലും ഡോട്ടർ ലൈൻസ് വരയ്ക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ നോക്കി വരച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അവസാനം നോക്കുമ്പോ പുറത്തെ ലൈൻസ് തിക്കായിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മള് ഇൻക്ലൈൻഡ് പൊസിഷനിൽ, ഒരു പ്ലെയിനിന് ഇൻക്ലൈൻഡ് പൊസിഷനിൽ വരുന്ന സോളിഡ്സിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഈ ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് ഫിഗറും കൂടി നിങ്ങൾ വരച്ചിട്ടാണ് ഇൻക്ലൈൻഡ് ബോത്ത് പ്ലെയിൻസ് കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇതിലൊരു വ്യൂവിനെ വീണ്ടും ഒന്ന് ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ഫിഗർ ആവും. മാക്സിമം ക്വസ്റ്റ്യൻസും ആ ഒരു പ്രോബ്ലത്തിൽ നിന്നാണ് വരിക. സോളിഡ്സ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് വരയ്ക്കൽ, ബട്ട് ഐഡിയ വളരെ സിമ്പിൾ ആണ്, ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഗായ്സ്.